കനത്ത മഴയിൽ കൊച്ചിയിലെ പല പ്രദേശങ്ങളിലും വെള്ളം കയറി. നഗരത്തിലെ പ്രധാന റോഡുകളിലടക്കം വെള്ളം കയറിയതിനെ തുടർന്ന് ഗതാഗത കുരുക്ക് രൂക്ഷമായി. കാക്കനാട് ഇൻഫോ പാർക്കിലേക്കുള്ള റോഡിലും വെള്ളം കയറി. വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുകയാണ്. രേഷ്മ, ഇപ്പോഴും അതിശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണോ? മേഘവിസ്ഫോടനമെന്ന് സംശയിക്കുന്നതായിട്ടാണ് അധികൃതർ വ്യക്തമാക്കുന്നത്. എന്താണ് നിലവിലെ അവസ്ഥയും? സുരേഷ്, രാവിലെ 8:30 അതിശക്തമായിട്ടുള്ള മഴ കൊച്ചി പ്രദേശങ്ങൾ കൊച്ചി നഗരത്തിലെമ്പാടും പെയ്തത്. ആ മഴയിൽ വലിയ രീതിയിലുള്ള വെള്ളപ്പൊക്കം അല്ലെങ്കിൽ വെള്ളം കെട്ടുണ്ടായ ഒരു സാഹചര്യമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തോപ്പുംപടി പോസ്റ്റ് ഓഫീസ് റോഡ് ഭാഗമാണ്. ഈ റോഡിൻ്റെ അങ്ങേ അറ്റം വരെ വെള്ളം നിറഞ്ഞു കിടക്കുകയാണ്. വാഹനങ്ങളൊക്കെ തന്നെ വളരെ പതുക്കെയാണ് പോകുന്നത്. നേരത്തെ ഇതായിരുന്നില്ല അവസ്ഥ. കുറേ കൂടെ വെള്ളം ഉണ്ടായിരുന്നു. മുട്ടിന് മുകളിലേക്ക് വെള്ളം എത്തുന്ന ഒരു സാഹചര്യം. നിലവിൽ മഴ ഒരു ഈ ഭാഗത്ത് ശമിച്ചിട്ടുണ്ട്. പക്ഷേ എങ്കിലും ഈ വെള്ളം ഇറങ്ങിയിട്ടില്ല. വീടുകളിലേക്കും അതോടൊപ്പം തന്നെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന കടകളിലേക്കും ഈ വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. കളമശ്ശേരി അതോടൊപ്പം തന്നെ തൃക്കാക്കര തൃപ്പൂണിത്തുറ ഭാഗങ്ങളിലും സമാനമായിട്ടുള്ള വെള്ളക്കെട്ട് വ്യാപകമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇടപ്പള്ളി ഭാഗത്തെ റോഡിലും വെള്ളക്കെട്ടുണ്ട്. ഈ വെള്ളം റോഡിൽ കയറിയത് മൂലം ഗതാഗത കുരുക്ക് നേരിടുന്ന സാഹചര്യമുണ്ട്. എറണാകുളം അരൂർ ഭാഗത്ത് കനത്ത ഗതാഗത കുരുക്ക് അല്പസമയം മുൻപ് വരെ ഉണ്ടായിരുന്നു. ഈ ഓടകൾ, അതായത് ഈ ഓടകളിൽ മാലിന്യം നിറഞ്ഞത് മൂലമാണ് ഈ വെള്ളം ഒഴുകിപ്പോകാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. ഈ ഇട റോഡുകളിലൊക്കെ തന്നെ, പ്രധാനമായിട്ട് ഈ പോസ്റ്റ് ഓഫീസ് റോഡ് എന്നൊക്കെ പറയുന്നത് ഇട റോഡാണ്. എങ്കിലും ഇവിടെ മുഴുവൻ വെള്ളം നിറയുന്ന ഒരു സാഹചര്യമാണ്. അങ്ങേയറ്റം വരെ നമുക്ക് കാണാൻ സാധിക്കും. കായലിന് സമാനമായിട്ടുള്ള രീതിയിലാണ് റോഡ് കിടക്കുന്നത്. ഈ ഓടയുടെ ഭാഗം ഏതാണ് അല്ലെങ്കിൽ റോഡിന്റെ ടാറിട്ട ഭാഗം ഏതാണ് എന്ന് അറിയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം. ചില സ്ലാബുകളൊക്കെ തന്നെ മാറിക്കിടക്കുന്നുണ്ട്. കാൽനട യാത്രക്കാരെ സംബന്ധിച്ച് അവർ നടക്കുന്ന വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് അപകടം വളരെ വലിയ കൂടുതലാണ്. കാരണം ഈ സ്ലാബ് ഇടാത്ത ഓടയുടെ ഭാഗത്തേക്ക് എത്തുമ്പോൾ വീഴാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. ഈ സമീപത്തെ കടകളിലേക്ക് വെള്ളം കയറിയിട്ടുണ്ട്. വീടുകളിലേക്ക് അടക്കം വെള്ളം കയറിയിട്ടുണ്ട്. ഈ മഴ ഒരു ചെറിയ രീതിയിൽ ശമിച്ചതുകൊണ്ടാണ് ഈ കടയിൽ കയറിയ വെള്ളം ഒഴുകി റോഡിലേക്ക് മാറിയിട്ടുള്ളത്. പക്ഷേ ഈ റോഡിലെ വെള്ളം പൂർണ്ണമായിട്ടും ഒഴുകിപ്പോയിട്ടില്ല. ഓടയൊക്കെ തന്നെ നിറഞ്ഞിരിക്കുകയാണ്. ഈ കടയിലുള്ള ആളുകളൊക്കെ തന്നെ ഈ വെള്ളക്കെട്ടിൻ്റെ ഒരു പ്രശ്നം നേരിടുന്നവരാണ്. ഈ അടുത്ത് താമസിക്കുന്ന ആളുകളും ഒക്കെ തന്നെ അവരോട് നമുക്ക് നിലവിലെ സാഹചര്യം ചോദിച്ചറിയേണ്ടതുണ്ട്. എങ്ങനെയാണ് ഈ വെള്ളക്കെട്ടിൻ്റെ ഒരു രാവിലെ തൊട്ട് പിടിച്ച മഴയകത്ത് കംപ്ലീറ്റ്ലി വെള്ളം കൂറ അകത്ത് കയറും. ബസ്സോ കാറോ ഒക്കെ പോകുമ്പോൾ തിര അടിച്ച് കടയിനകത്തൊക്കെ കയറി വെള്ളം. ഇപ്പുറത്തേക്ക് വീടുകൾ എല്ലാ വീടുകളിലെയും വെള്ളമാണ്. അതേമാതിരി ആ വീടിനകത്തൊക്കെ വെള്ളം കയറി പോയിട്ടുണ്ട്. എല്ലാ വർഷവും അത് ഇപ്പം ഈ പ്രാവശ്യമാണ് കൂടുതലായത്. എല്ലാ വർഷവും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം വളരെ കൂടുതലാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ടുണ്ടാകുന്നത്? വെള്ളക്കെട്ട് ഉണ്ടാകുന്നതൊക്കെ മെയിൻ്റെനൻസിന്റെ പ്രോബ്ലംസ് തന്നെ. വേറെ എന്ത് പറയാൻ പറ്റും? പരാതി പറഞ്ഞിട്ട് നടപടി പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം കൂടി വന്ന് കാണേക്ക് മാറണമെന്നൊക്കെ പറഞ്ഞിട്ട് പോയ അത്രേ ഉള്ളൂ. സുരേഷ്, ഇവിടെ എടുത്തു പറയേണ്ടത് കൊച്ചിയിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് കാനകൾ കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ, പ്രത്യേകിച്ച് മഴക്കാലം ആരംഭിക്കുന്നതിന് മുന്നേ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ഈ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നത് ഒഴിവാക്കാൻ സാധിക്കൂ. പക്ഷേ കൊച്ചിയിലെ പല ഭാഗങ്ങളിൽ, ഏകദേശം 15 സ്ഥലങ്ങളിലാണ് സ്ഥിരമായിട്ട് വെള്ളം കയറുന്നത്. അങ്ങനെ കണ്ടെത്തിയ ഹോട്ട്സ്പോട്ടുകളിൽ കാനകൾ ശുചീകരിക്കുവാനോ അല്ലെങ്കിൽ ഓടകൾ വൃത്തിയാക്കുവാനോ കോർപ്പറേഷനോ GCDO ഒന്നും തയ്യാറാകുന്നില്ല. മഴക്കാലം ആരംഭിക്കുന്നതിന് തൊട്ടു മുന്നേ മാത്രം ഏതെങ്കിലും ചിലയിടങ്ങളിൽ മാത്രം ഈ മാലിന്യം നീക്കം ചെയ്യും. പക്ഷേ നീരൊഴുക്ക് തടസ്സപ്പെട്ടത് മൂലം, അതായത് ഈ മുല്ലശ്ശേരി കനാലിലെ പേരണ്ടൂർ കനാൽ അടക്കമുള്ള ഇടങ്ങളിൽ മാലിന്യം നിറഞ്ഞതുപോലെ നീരൊഴുക്ക് തടസ്സപ്പെടുന്ന സാഹചര്യമുണ്ട്. ഈ വെള്ളങ്ങളൊക്കെ തന്നെ MG റോഡ് അടക്കമുള്ള ഭാഗങ്ങളിലെ ഓടകളിലേക്ക്. രേഷ്മ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ഒരു പുഴ പോലെയാണ് നഗരം കിടക്കുന്നത്. ഇപ്പോൾ മഴയ്ക്ക് താൽക്കാലികമായ ഒരു ശമനമുള്ളപ്പോൾ ഈ വെള്ളം ഒഴുകിപ്പോകുന്നുണ്ട്. അല്ലെങ്കിൽ കാനകളും ഓടകളും അടക്കം ഇങ്ങനെ മൂടിക്കിടക്കുന്നത് ഈ തിരുവനന്തപുരം നഗരത്തിലും മറ്റെല്ലാ മേഖലകളിലും അത്തരത്തിലുള്ള പരാതികളാണ് ജനങ്ങൾ പങ്കുവെക്കുന്നത്. അത്തരത്തിൽ തന്നെയാണോ അവിടുത്തെ ഒരു സാഹചര്യം? പ്രത്യേകിച്ച് കൊച്ചി നഗരത്തെക്കുറിച്ച് നമുക്കറിയാം, ഹൈക്കോടതിയുടെ അടക്കം വിമർശനമുണ്ടായ ഒരു സാഹചര്യമുണ്ടായിരുന്നു. എന്നിട്ടും അധികൃതർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നാണോ ഈ കാഴ്ചകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്?
അതെ സുരേഷ്, സുരേഷ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റാത്തത്ര രീതിയിൽ ഈ റോഡിന്റെ അങ്ങേയറ്റം വരെ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു റോഡാണെന്നോ ഇവിടെ ആ ഓടകൾ ഉണ്ടെന്നോ ഒന്നും തന്നെ മനസ്സിലാകില്ല. മറിച്ച് ഒരു പുഴ അല്ലെങ്കിൽ ഒരു കായൽ, അതിന് സമാനമാണ്. വണ്ടികൾ ഓടുന്നത് കൊണ്ട് മാത്രമാണ് നമുക്കിത് റോഡാണ് എന്ന് പറയാൻ സാധിക്കുന്നത്. ഇതിലെ ഏറ്റവും വലിയ, നേരത്തെ സുരേഷ് പറഞ്ഞതുപോലെ തന്നെ ഹൈക്കോടതി പോലും ഇടപെട്ടിട്ടും കാര്യമായിട്ടുള്ള ഒരു നടപടികൾ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല. കൊച്ചി നിവാസികൾ വളരെ വർഷങ്ങളായിട്ട് ഈ വെള്ളക്കെട്ടിന്റെ ദുരിതം പേറുന്നവരാണ്. പക്ഷെ അതിൽ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം അവരുടെ ഈ അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരമായിട്ടുള്ള കാര്യം. ഈ ഇവിടെ താമസിക്കുന്ന ആളുകളോട് തന്നെ നമുക്ക് അവരോട് ചോദിക്കുമ്പോൾ തന്നെ അവർ പറയുന്നത് കാലങ്ങളായിട്ട് തങ്ങൾ പരാതി പറഞ്ഞിട്ടും നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. എല്ലാ വർഷവും ഇവിടെ ഈ മഴ പെയ്യുന്ന സമയത്ത് ഇത് തന്നെയാണോ അവസ്ഥ? ബാബുവാണ് വിവരങ്ങൾ നൽകിയത്.